السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. وقال النبي سيدنا محمد رسول الله وقال النبي سيدنا محمد رسول الله صلى الله عليه وسلم من صام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه. صدق رسول الله صلى الله عليه وسلم. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا خير من دفنت بالقاع أعظمه
فطاب من طيبهن القاع والأكم. نفسي فداء لقبر أنت ساكنه، فيه العفاف وفيه الجود والكرم. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. مؤمنين الله رب سبحانه وتعالى نغلي مجلس أشرف الخلق سيد الورى محمد رسول الله صلى الله عليه وسلم തങ്ങളോട് അഭേദ്യമായ ബന്ധം സ്ഥാപിക്കാൻ അല്ലാഹു നിമിത്തമാക്കി തരുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. എല്ലാ മാസവും ഇവിടെ വെച്ച് നടക്കുന്ന മഹത്തായ സ്വലാത്ത് മജ്ലിസ് ആദരണീയരായ കില്ലൂർ തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് സ്വലാത്തിന്റെ മജ്ലിസ് ആരംഭിക്കുന്നതിന് മുമ്പ് അത് തുടങ്ങുന്നത് വരെ നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ എണീറ്റ് നിന്നിട്ടുള്ളത്. എന്തുകൊണ്ടും അല്ലാഹു കബൂൽ ചെയ്യുന്ന സദസ്സാണ് എന്നതിൽ സംശയമില്ല. കാരണം ഒന്ന്, സ്വലാത്തിന്റെ മജ്ലിസാണ്. രണ്ടാമത്തത് ഇൽമിന്റെ മജ്ലിസാണ്, വഅളിന്റെ മജ്ലിസാണ്. മൂന്നാമത്തത് ദുആഇന്റെ മജ്ലിസാണ്. നാലാമത്തത് ഈ മൂന്ന് മജ്ലിസും നടക്കുന്നത് വെള്ളിയാഴ്ച രാവിലാണ്. നാളെ വെള്ളിയാഴ്ച, ഇന്ന് വ്യാഴാഴ്ച രാത്രി അഥവാ വെള്ളിയാഴ്ച രാവ്, ലൈലത്തുൽ ജുമുഅ വെള്ളിയാഴ്ച രാവാണ്. മറ്റൊന്ന് ശഅബാൻ മാസമാണ്. ശഅബാൻ മാസം സ്വലാത്തിന്റെ മാസമാണ്, ഖിബ്ല തെറ്റിപ്പിച്ച മാസമാണ്. ആദ്യം ഖിബ്ല കഅബയായിരുന്നു, പിന്നീട് കഅബയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസ് ഫലസ്തീനിലെ ജെറൂസലേമിലുള്ള ബൈത്തുൽ മുഖദ്ദസിൽ തിരിഞ്ഞ് നിസ്കരിക്കാൻ അള്ളാഹുവിന്റെ ഓർഡർ വന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗ്രഹം പരിഗണിച്ച്, സന്തോഷം പരിഗണിച്ച് വീണ്ടും കഅബയിലേക്ക് തന്നെ തിരിഞ്ഞ് നിസ്കരിക്കാനും അള്ളാഹുവിന്റെ ഓർഡർ വന്നു. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ, തങ്ങൾക്ക് ഇഷ്ടമുള്ള ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കൂ നബിയെ. ആ ഖിബ്ല തെറ്റിപ്പിച്ച മാസം ഈ ശഅബാൻ മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശഅബാൻ അത് എന്റെ മാസമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊന്ന്, ധാരാളം
നന്മകൾ കൊയ്തെടുക്കുന്ന പരിശുദ്ധ റമളാൻ മാസം. ആ റമളാൻ മാസത്തെ സ്വീകരിക്കാനും വരവേൽക്കാനും ആവേശത്തോടെ കാത്തിരിക്കുന്ന സമയം. അള്ളാഹു റമളാനിനെ സ്വാഗതം ചെയ്യാനും ധാരാളം നല്ലതുകൊണ്ട് റമളാനിനെ ധന്യമാക്കാനും അതുവഴി അള്ളാഹു പൊരുത്തപ്പെടുന്ന നല്ലവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടും അനുഗ്രഹീതമായ സദസ്സാണ് എന്നതിൽ സംശയമില്ല. നമുക്കറിയാം, പരിശുദ്ധ റമളാൻ മാസം വരുമ്പോൾ ആ റമളാനിനെ എങ്ങനെയാണ് സ്വാഗതം ചെയ്യേണ്ടത്? മുൻഗാമികളായ മഹാന്മാരെ പരിശോധിച്ചു നോക്കിയാൽ റമളാൻ മാസം അടുക്കുമ്പോൾ അവർക്ക് വേറെ ഒരു ചിന്തയും ഇല്ല. അവരുടെ മനസ്സുകളിൽ റമളാൻ അല്ലാത്ത മറ്റൊരു ചിന്തയില്ല. അതെന്താണ്? കുറെ അത്താഴം കഴിക്കുക എന്നതാണോ? കുറെ വിഭവങ്ങൾ മുന്നിൽ വെച്ചിട്ട് നോമ്പ് തുറക്കാം എന്നാണോ? നോമ്പല്ലാത്ത മാസങ്ങളിൽ തിന്നുന്നതിനേക്കാളും എത്രയോ ഇരട്ടി റമളാനിൽ തിന്നാൻ വിഭവങ്ങൾ കിട്ടും എന്നാണോ? അല്ല, അത് നമ്മളെ കാര്യം. മുൻഗാമികൾ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ എങ്ങനെയെങ്കിലും അല്ലാഹുവിൽ നിന്ന് പൊരുത്തപ്പെടുപ്പിക്കണം, എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം. ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് അല്ലാഹുവിലേക്ക് അടുക്കണം. ആ ചിന്ത മുന്നിൽ വെച്ച് റമളാനിനെ സ്വാഗതം ചെയ്ത മഹാന്മാർ. പഴയ കാലങ്ങൾ വരുമ്പോൾ നമ്മുടെ നാട്ടിലെ നല്ലവരായ ഉമ്മമാർ സഹോദരിമാരൊക്കെ റമളാൻ വരുന്നു എന്നാകുമ്പോഴേക്ക് വീട് മുഴുവനും വൃത്തിയാക്കും. എന്തേ കാരണം? റഹ്മത്തിന്റെ മലക്കുകൾ അവതരിക്കുന്ന മാസമാണ് റമളാൻ. അതുകൊണ്ട് വീട് നല്ല വൃത്തിയിലുണ്ടാകണം, വീട്ടിന്റെ പരിസരവും വൃത്തിയുണ്ടാകണം. എന്നിട്ട് ടിവിയും ടെലിവിഷനും ഒക്കെ കെട്ടിവെച്ച് അതൊരു മൂലയിൽ എടുത്തു വെക്കും. തൽക്കാലം റമളാനിൽ വേണ്ട, റമളാൻ കഴിഞ്ഞാ തുറക്കാം, അതുവരെ അങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയൊക്കെ റമളാനിനെ സ്വീകരിക്കുന്ന ഒരു കാലം കഴിഞ്ഞ കാലത്ത് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ റമളാനിൽ നാം ഇവിടെ ഉണ്ടായിരുന്നു, ഇനി വരാൻ പോകുന്ന റമളാനിൽ നാം ഉണ്ടോ നമുക്കറിയില്ല. ഇനി ഈ റമളാനിൽ ഉണ്ടെങ്കിൽ തന്നെ അടുത്ത റമളാനിൽ ഞാൻ ഉണ്ടാകുമോ അതും അറിയില്ല. അല്ലാഹു റമളാനിനെ നല്ലവണ്ണം സ്വാഗതം ചെയ്യാനും ധാരാളം ഇബാദത്ത് ചെയ്യാനും ഒക്കെ അല്ലാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. ധാരാളം മഹത്വങ്ങൾ നിറഞ്ഞ മാസമാണ് പരിശുദ്ധ റമളാൻ. ഖുർആൻ പറഞ്ഞില്ലേ, ശഹ്റു റമളാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. റമളാൻ മാസത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട്. കൂട്ടത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു പ്രത്യേകത, മുസ്ലിമീങ്ങളുടെ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനിനെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച മാസമാണ് പരിശുദ്ധ റമളാൻ. രണ്ടാമത്തേത്,
ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്ർ ഖൈറുൻ മിൻ അൽഫി ശഹ്ർ തനസ്സലുൽ മലായികത്തു വർറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ആയിരം മാസങ്ങളെക്കാളും മഹത്വമുള്ള ഒരൊറ്റ രാത്രി ലൈലത്തുൽ ഖദ്ർ, ആ രാത്രിയുള്ള മാസമാണ് പരിശുദ്ധ റമളാൻ. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുംസ് സിയാമ കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. അതുപോലെ തന്നെ അല്ലാഹു തആല നമുക്ക് നിർബന്ധമാക്കിയ നോമ്പ്, ഫാസ്റ്റിംഗ്, ഉണ്ണാവ്രതം, അത് ഉള്ള മാസമാണ് പരിശുദ്ധ റമളാൻ. ഒരേ നേരം ഖുർആൻ ഓതുന്നു, അതേ നേരം നിസ്കരിക്കുന്നു, അതേ സമയം നോമ്പുകാരനാകുന്നു, അതേ സമയം നോമ്പ് തുറപ്പിക്കുന്നു, അതേ സമയം സദഖ കൊടുക്കുന്നു. ഇങ്ങനെ എല്ലാ ഖൈറുകളും ഒരേ നേരം ഒരുമിച്ച് കൂടുന്ന മാസം. അതോടൊപ്പം കൈകൊണ്ട് ഹറാം ചെയ്യലില്ല, കണ്ണുകൊണ്ട് ഹറാമിലേക്ക് നോക്കലില്ല, നാവുകൊണ്ട് ഹറാം സംസാരിക്കലില്ല, കൽബുകൊണ്ട് അല്ല പൊരുത്തപ്പെടാത്തതൊന്നും ചിന്തിക്കലില്ല, ഗീബത്തോ നമീമത്തോ ഒന്നുമില്ല, കളവ് പറയലില്ല. എല്ലാ തെറ്റുകളിൽ നിന്നും ഈ ഇബാദത്തുകളൊക്കെ ഉള്ള സമയത്ത് തന്നെ കഴിവിന്റെ പരമാവധി തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു നേരം, അതാണ് പരിശുദ്ധ റമളാൻ. അതുകൊണ്ടാണ് ആ റമളാൻ മാസം അടുക്കുമ്പോ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ ഒരുമിച്ച് കൂട്ടിയിട്ട് റമളാനിനെ കുറിച്ചൊരു മുന്നറിയിപ്പ് സ്വഹാബത്തിനോട് നടത്താറുണ്ട്. സ്വഹാബത്തെ, നിങ്ങളിലേക്ക് ഒരു മാസം സമാഗതമായിരിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയുന്നു, അതാക്കും ഷഹ്റു റമളാൻ. സ്വഹാബത്തെ, നിങ്ങളിലേക്ക് റമളാൻ മാസം വരികയാണ്. ഷഹ്റുൻ മുബാറക്കുൻ, വളരെ ബറക്കത്തുള്ള മാസമാണ്. ഫറളല്ലാഹു അലൈക്കും സിയാമ, ആ റമളാൻ മാസത്തിന്റെ നോമ്പ് അല്ലാഹു തആല നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയിരിക്കുന്നു. തുഫ്തഹു ഫീഹി അബ്വാബുൽ ജന്ന, ആ മാസത്തിന് വേറെ ഒരു പ്രത്യേകതയുണ്ട്. സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ മുന്നൊരുക്കം പ്രഭാഷണം നടത്തുകയാണ്. സ്വർഗത്തിന്റെ വാതിലുകൾ മുഴുവനും തുറക്കപ്പെടുന്ന മാസം. വതുഗലഖു ഫീഹി അബ്വാബുൽ ജഹീം, നരകത്തിന്റെ വാതിലുകൾ മുഴുവനും അടക്കപ്പെടുന്ന മാസം. മോട്ട് കാണിക്കുന്ന, ധിക്കാരം കാണിക്കുന്ന പിശാചുക്കളെ മുഴുവനും ചങ്ങലയിൽ കെട്ടിവെക്കപ്പെടുന്ന മാസമാണ് സ്വഹാബത്തെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് പരിശുദ്ധ റമളാൻ. എന്നിട്ട് ആ റമളാനിന്റെ പ്രത്യേകത ഇങ്ങനെ പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഫീഹി ലൈലത്തുൻ. സ്വഹാബത്തെ, ആ റമളാൻ മാസത്തിൽ ഒരു രാത്രിയുണ്ട്, ഖൈറുൻ മിൻ അൽഫി ശഹർ. ആ ഒരൊറ്റ രാത്രിയുടെ പ്രത്യേകത, ആയിരം മാസങ്ങളെക്കാളും ഉത്തമമുള്ള രാത്രി.
ആയിരം മാസങ്ങൾ നിങ്ങൾ ഇബാദത്ത് എടുത്താലും അതിനേക്കാളൊക്കെ മഹത്വം ആ ഒരൊറ്റ രാത്രിയിൽ ഇബാദത്ത് എടുക്കുമ്പോൾ കിട്ടും. അങ്ങനെയുള്ള ഒരു രാത്രിയുള്ള മാസമാണ് പരിശുദ്ധ റമളാൻ. ആ മാസമാണ് നിങ്ങളിലേക്ക് കടന്നു വരുന്നത് എന്ന് സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ മുന്നൊരുക്കം പ്രഭാഷണം നടത്തിയതായി നിരവധി ഹദീസിന്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. റമളാനിന്റെ ആദ്യത്തെ രാത്രി വന്നാൽ മുഅ്മിനീങ്ങളെ റമളാനിനെയൊക്കെ സ്വാഗതം ചെയ്യാൻ കാത്തിരിക്കുകയാണല്ലോ നമ്മൾ. രണ്ട് മാസങ്ങളോളമായി അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബ് മാസത്തിലും ശഅബാൻ മാസത്തിലും നമുക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാ. നാം എല്ലാവരും വളരെ ആവേശത്തോടെ കാത്തിരിക്കുന്ന പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമളാൻ, ആ റമളാൻ എത്തിക്കണേ അല്ലാ. ووفقنا فيه للصيام والقيام وتلاوة القرآن. ധാരാളം നോമ്പ് നോൽക്കാനും ഒരുപാട് നിസ്കരിക്കാനും ആ റമളാനിൽ നീ അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആൻ ധാരാളം പാരായണം ചെയ്യാൻ നീ സൗഭാഗ്യം തരണേ അല്ലാ എന്ന് രണ്ട് മാസങ്ങളോളമായി അല്ലാഹുവിനോട് ചോദിക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ആ റമളാനിന്റെ ആദ്യത്തെ രാവ് ശരിക്കും മനസ്സിലാക്കണം. നാളെ റമളാൻ ഒന്നാണെങ്കിൽ ഇന്നത്തെ രാത്രി അതാണ് റമളാനിന്റെ ഒന്നാമത്തെ രാവ്. ആ റമളാനിന്റെ ഒന്നാമത്തെ രാവായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹരി റമളാൻ, റമളാനിന്റെ ആദ്യത്തെ രാവ് വന്നാൽ സുഫിദത്തി ശയാത്തീ, പിശാചുക്കളെ മുഴുവനും കെട്ടിയിടപ്പെടുകയാണ്, പിശാചുക്കളെ മുഴുവനും ചങ്ങലയിൽ കെട്ടിവെക്കുകയാണ്. വഗുല്ലിഖത്ത് അബ്വാബുന്നാർ, നരകത്തിന്റെ വാതിലുകൾ മുഴുവനും മടക്കപ്പെടുകയാണ്. ഫലം യുഫ്തഹ് മിൻഹാ ബാബുൻ, ആ നരകത്തിന്റെ വാതിലുകളിൽ നിന്ന് ഒരൊറ്റ വാതിൽ പോലും തുറക്കപ്പെടുകയില്ല. വഫുത്തിഹത്ത് അബ്വാബുൽ ജന്ന, ആദ്യത്തെ രാവ് വരുമ്പോ സ്വർഗത്തിന്റെ വാതിലുകൾ മുഴുവനും തുറക്കപ്പെടുകയാണ്. ഫലം യുഗലഖ് മിൻഹാ ബാബുൻ, ആ സ്വർഗത്തിന്റെ വാതിലുകളിൽ നിന്ന് ഒരൊറ്റ വാതിൽ പോലും അടക്കപ്പെടൂല. എന്നിട്ടാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്, വയുനാദി മുനാദി, ഒരു വിളിച്ചു പറയുന്ന ആള് വിളിച്ചു പറയും. റമളാനിന്റെ ഒന്നാമത്തെ രാവായാൽ വിളിച്ചു പറയുന്ന ആള് വിളിച്ചു പറയും. കുല്ലലൈല, ഒന്നാമത്തെ രാത്രിയിൽ മാത്രമല്ല റമളാൻ മാസത്തിലെ ഓരോ രാത്രിയിലും അതാ ഒരു വിളിയാളം വരികയാണ്. എന്താണ് ആ വിളി? ഒരു അനൗൺസ്മെന്റ്. നമ്മുടെ നാട്ടിൽ ഒരു പരിപാടി നടന്നാൽ ആ പരിപാടിയുടെ അനൗൺസ്മെന്റ് നടക്കാറില്ലയോ? ഇന്ന സ്ഥലത്തേക്ക് ഇന്ന തങ്ങൾ വരുന്നു, ഇന്ന സ്ഥലത്തേക്ക് ഇന്നയാള് പ്രഭാഷണത്തിന് വരുന്നു, അനൗൺസ്മെന്റ് നടക്കാറില്ലയോ? എന്നാൽ റമളാൻ മാസത്തിൽ ഓ കാരണവന്മാരെ, ഓ ചെറുപ്പക്കാരെ, ഓ ഉമ്മമാരെ, ഓ സഹോദരിമാരെ, ആ റമളാൻ മാസത്തിന്റെ എല്ലാ രാത്രിയിലും ഒരു അനൗൺസ്മെന്റ് നടക്കുകയാണ്. ആ അനൗൺസ്മെന്റ് പള്ളിയിലല്ല, ആ അനൗൺസ്മെന്റ് സ്വലാത്ത് മജ്ലിസിലല്ല,
അതല്ലാഹുവിന്റെ ഓർഡർ പ്രകാരമുള്ള അനൗൺസ്മെന്റ് ആണ്. എന്താണ് അനൗൺസ്മെന്റ്? യാ ബാഗിയൽ ഖൈർ, ഓ ഖൈറിനെ തേടുന്ന മനുഷ്യ, റമളാൻ വരുന്നു പോകുന്നു, പക്ഷേ ഞാൻ ആരെക്കുറിച്ചും പറയുകയല്ല, ഈ പാവപ്പെട്ട എന്നെ പോലോത്തവരെ കുറിച്ച് തന്നെ പറയട്ടെ. ഞാൻ വളരെ മോശക്കാരനാണ്, എന്നെക്കാൾ എത്രയോ നല്ലവരാണ് എന്റെ മുന്നിലിരുന്ന് സംസാരം കേൾക്കുന്ന നിങ്ങൾ. എത്ര റമദാനാണ് എന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയത്! കഴിഞ്ഞ റമദാനിനേക്കാളും ഈ റമദാൻ ആകുമ്പോഴേക്ക് ഞാൻ ഒരുപാട് നന്നായിട്ടുണ്ട് എന്ന് പറയാൻ ഈ പാവപ്പെട്ടവന്റെ ജീവിതത്തിൽ വല്ലതുമുണ്ടോ? അതുകൊണ്ടാണ് അനൗൺസ്മെന്റ് വരുന്നത്. ആരെ കരുതിയിട്ടാണ്? റമളാൻ മാസം വരുമ്പോ ധാരാളം ഖൈറ് ചെയ്യണമെന്നാഗ്രഹിക്കുന്ന മനുഷ്യ, ഒരുപാട് നോമ്പ് നോക്കണമെന്ന് ചിന്തിക്കുന്ന മനുഷ്യ, ഒരുപാട് നിസ്കരിക്കണമെന്ന് ചിന്തിക്കുന്ന മനുഷ്യ, ഒരുപാട് നോമ്പ് തുറപ്പിക്കണമെന്ന് ചിന്തിക്കുന്ന മനുഷ്യ, ഒരുപാട് പാവങ്ങളെ സഹായിക്കണമെന്ന് ചിന്തിക്കുന്ന മനുഷ്യ, ഖുർആൻ ധാരാളം ഖത്തുമോദി തീർക്കണമെന്ന് ചിന്തിക്കുന്ന മനുഷ്യ, ഖൈറിനെ തേടുന്ന മനുഷ്യ, അഖ്ബിൽ അഖ്ബിൽ, മുന്നോട്ട് വന്നോ, മുന്നോട്ട് വന്നോ. ഖൈറിനെയാണോ നീ തേടുന്നത്? റമളാൻ നിനക്കൊരു ഗുണമാകണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നാൽ അഖബിൽ, നീ പിന്നോട്ട് പോകണ്ട, മുന്നോട്ട് വന്നോ. കാരണം നീ ധാരാളം നന്മകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കേണ്ട മാസമാണ്. അതുകൊണ്ട് നീ പിന്തിരിയേണ്ടതല്ല, നീ മുന്നോട്ട് വരണം. അതേസമയം ചില ആളുകളുണ്ട്, അവർക്ക് റജബല്ല, ഷഅബാനല്ല, റമളാൻ തന്നെ വന്നാലും അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റവുമില്ല, നന്നാകണമെന്നൊരു ചിന്തയില്ല, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണമെന്നൊരാലോചനയില്ല, ധാരാളം സൽക്കർമ്മങ്ങളെ കൊണ്ട് ജീവിതം അലങ്കരിക്കണം എന്നൊന്നും അവർക്കില്ല. അത്തരക്കാരാണെങ്കിൽ ആ അനൗൺസ്മെന്റ് വിളിച്ചു പറയുകയാണ്, ഓ ഷർറിന്റെ പിന്നാലെ പോകുന്ന മനുഷ്യ, റജബ് കഴിഞ്ഞു, ജീവിതത്തിൽ ഒരു മാറ്റമില്ലല്ലോ. ആ റജബ് കഴിഞ്ഞ് ശഅബാനല്ലേ, ഒരു മാറ്റവുമില്ലല്ലോ. ഇനി റമളാനല്ലേ വരുന്നത്, ഒരു മാറ്റവും വേണ്ട എന്നാണോ നീ ചിന്തിക്കുന്നത്? പഴയ പോലെ തന്നെ മതി, ഞാൻ നന്നാകണമെന്നില്ല എന്നാണോ നീ ആലോചിക്കുന്നത്? എന്നാൽ നിനക്ക് പരാജയം തന്നെ, നീ അങ്ങനെ ആകണ്ട, നന്നായിക്കോ. നീ നന്നാകാനാണ് അല്ലാഹു തആല നിനക്ക് തന്നിട്ടുള്ള മാസം ശഹ്റു റമളാൻ. എന്നിട്ട് പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ അനൗൺസ്മെന്റ് വേറെ ഒരു കാര്യം പറയുന്നു. നല്ലവരെ വിളിച്ചിട്ട് അനൗൺസ്മെന്റ് ചെയ്തു, തെറ്റുകാരെ വിളിച്ചിട്ടും അനൗൺസ് ചെയ്തു. എന്നിട്ട് ആ അനൗൺസ്മെന്റ് പറയുന്ന ഒരു വാക്യം എന്താണ്? വലില്ലാഹി ഉതഖാഉ മിനന്നാർ. ആ റമളാൻ മാസത്തിൽ എത്രയോ പേര് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയാണ്, നരകത്തിൽ നിന്ന് അവർ മോചിതരാവുകയാണ്. അത് ഏതെങ്കിലും ഒരു രാത്രിയിലല്ല, വദാലിക കുല്ലലൈല, റമളാനിന്റെ ഓരോ രാത്രിയിലും എത്രയോ പേര് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ടല്ലേ റമളാനിൽ ദുആ ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അല്ലാഹുമ്മ ഇന്നലക ഫീ കുല്ലി ലൈലത്തിൻ മിൻ ലയാലി ശഹരി റമളാന ഉതഖാ വതുലഖാ വഖുലസാ വഉമനാ മിനന്നാർ ഇജ്അൽനാ മിൻ തഖായിക വതുലഖായിക വഖുലസാനിക വഉമനാഇക മിനന്നാർ. അല്ലാഹുവേ, റമളാൻ മാസത്തിന്റെ ഓരോ രാത്രിയിലും എത്രയോ പേരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നല്ലോ.
സാധുക്കളായ നമ്മെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാ എന്ന് റമളാനിൽ പ്രത്യേകിച്ച് ദുആ ചെയ്യാറുണ്ട്. സുഹൃത്തുക്കളെ, ആ റമളാൻ മാസം അല്ലാഹു തആല മനുഷ്യൻ നന്നാകാനായി സംവിധാനിച്ചിട്ടുള്ള മാസമാണ്. എന്നാൽ വളരെ ഗൗരവത്തിൽ ഞാനൊരു രണ്ട് കാര്യം പറയാം. രണ്ട് കാര്യം ഈ റമളാനിനെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യേണ്ട ഈ സമയത്ത് പോലും പല മുസ്ലിം ചെറുപ്പക്കാരും പല പ്രായം ചെന്നവരും രാഷ്ട്രീയത്തിന്റെ പിന്നാലെ ഓടി കളിക്കുകയാ. അവർക്കൊരു റജബുല്ല, ഒരു ശാബാനുമില്ല. അവരിങ്ങനെ രാഷ്ട്രീയത്തിന്റെ പിന്നാലെ കളിക്കുക. എന്ത് റമളാൻ! റമളാനിനെ സ്വാഗതം ചെയ്യേണ്ട സമയം. മനസ്സ് നന്നാക്കി തെറ്റുകളിൽ നിന്നെല്ലാം മാറി നിന്ന് ഗൈബത്തും നമീമത്തും ഒക്കെ പറയുന്നത് ഇല്ലാതെയാക്കി റമളാനിനെ നല്ല മട്ടം പോലെ സ്വാഗതം ചെയ്യേണ്ട സമയത്ത്, ആ സമയത്ത് തന്നെയാണ് നമ്മുടെ ഗതികേട് എന്ന് പറയാ തെരഞ്ഞെടുപ്പും വന്നത് കർണാടക സ്റ്റേറ്റിൽ. അപ്പൊ കൊറേ പേര് പലരെയും ഗൈബത്ത് പറഞ്ഞു നടക്കും, നമീമത്തും പറഞ്ഞു നടക്കും. ഫേസ്ബുക്ക് തുറക്കാനില്ല, വാട്സപ്പ് തുറക്കാനില്ല. പലരെയും ഇങ്ങനെ ഗൈബത്തും നമീമത്തും പറഞ്ഞിങ്ങനെ നടക്കുന്ന സമയമാണ്. നമ്മളങ്ങനെ ആകാൻ പാടില്ല. നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരെ പിന്തുണക്കുന്നുണ്ടെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരെ കൈവിടുന്നുണ്ടെങ്കിലും നമ്മൾ ഒരാളെയും ഗൈബത്ത് പറയാൻ പോകണ്ട. അതിനുള്ളതല്ല വാട്സപ്പും ഫേസ്ബുക്കും. ഇപ്പൊ ഈ റമളാ മാസം വരുന്ന സമയം രാഷ്ട്രീയത്തിന് വേണ്ടി സമയം വിനിയോഗിക്കുന്നു പലരും. നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല. ഇനി നമ്മൾ ഒരു പക്ഷത്തെ വിജയിപ്പിക്കാനുണ്ടെങ്കിലും നമുക്ക് അല്ല പൊരുത്തപ്പെട്ട രൂപത്തിൽ നമുക്ക് പ്രവർത്തിക്കാം. അതേസമയം നമ്മൾ തന്നെ പരസ്പരം മുസ്ലിമീങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഓരോരുത്തരെ പേരും പറഞ്ഞ് ഫോട്ടോ വരച്ച് ചിത്രം വരച്ച് അതിങ്ങനെ തോന്നിവാസങ്ങളും പറഞ്ഞ് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് മുസ്ലിമിന് യോജിച്ചതല്ല. ഒന്നത്, രണ്ടാമത്തത് തമാശ പറയുന്ന സമയമാണ് ഇപ്പോ പലരും. ഞാനിപ്പോ ഈ അടുത്ത് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നപ്പോ തുറന്നു നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, നല്ല രൂപത്തിൽ റമളാനെ സ്വാഗതം ചെയ്യേണ്ട സമയത്ത് റമളാനിൽ നടക്കാൻ പോകുന്ന ചില കാര്യങ്ങളെ തമാശയായി അവതരിപ്പിക്കാൻ. ഏതാണത്? രണ്ട് സിനിമാ നടന്മാരെ പേര് പറയാം. ഞാൻ ആ പേര് ഇവിടെ പറയണില്ല. എന്നിട്ട് പറയാണ് അവർക്കുള്ള ഫാൻസിനെക്കാളും കൂടുതൽ ഫാൻസുകൾ ഇനൊരു രണ്ടാഴ്ച കഴിഞ്ഞാൽ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന ഉസ്താദിനായിരിക്കും ഉണ്ടാവുക. ആരത്? ബാങ്ക് കൊടുക്കുന്ന ഉസ്താദിനാണ്. ഈ രണ്ട് സിനിമാ നടന്മാരെക്കാളും ഫാൻസ് കൂടുതൽ ഉണ്ടാകുന്നത് അവർക്കാണ്. എന്തിനാണ് പറയേണ്ട ആവശ്യം? അതിന്റെ ഒരു ആവശ്യമുണ്ടോ? റമളാൻ വന്നാൽ മാത്രമാണോ അവർക്ക് ഫാൻസ് കൂടുതൽ, അല്ലെങ്കിൽ ഫാൻസുകളില്ലേ? അപ്പൊ റമളാനിൽ നോമ്പ് തുറപ്പിക്കുന്ന സമയമാകുമ്പോ, നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോ കൊടുക്കുന്ന മഗ്രിബിന്റെ ബാങ്ക്, അതിനെ കുറിച്ച് ഇങ്ങനെ തമാശയായി അവതരിപ്പിക്കാണ്. ബാങ്ക് കൊടുക്കുന്ന ഉസ്താദിനെ കുറിച്ച് തമാശയായി അവതരിപ്പിക്കാണ്. സർവറും ശ്രദ്ധിക്കണം. അതുപോലത്തെ ഒരൊറ്റ മെസ്സേജ് പോലും നമ്മൾ വേറൊരാരേക്ക് ഫോർവേഡ് ചെയ്യാൻ പാടില്ല, കോപ്പി ചെയ്യാൻ പാടില്ല. പിന്നെ മറ്റൊരു കാര്യം, റമളാനിൽ ഉണ്ടാക്കുന്ന ഓരോ വിഭവങ്ങൾ, ആ വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്നിട്ടിങ്ങനെ അതും ഇങ്ങനെ മെസ്സേജുകൾ അയക്കുകയാണ്. സമൂസയും ചിക്കൻ റോളും കട്ലറ്റും അതും ഇങ്ങനെ ഉണ്ടാക്കുന്ന മെസ്സേജ്. അതിനാണോ നമ്മളിപ്പോ സമയം ചെലവഴിക്കേണ്ടത്? അങ്ങനല്ലോ. സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്ത് റബ്ബിലേക്ക് അടുക്കേണ്ട സമയം. അതുപോലെ തന്നെ ഒരു വീഡിയോ, സുബ്ഹാനല്ലാഹ്, ഒരു റക്അത്ത് ഒന്ന് രണ്ട് സെക്കൻഡ് കൊണ്ട് തീർന്നിരിക്കുകയാണ് തറാവി. അങ്ങനെയുള്ള ഒരു വീഡിയോ, ആ വീഡിയോ ഇങ്ങനെ ഗ്രൂപ്പുകളിൽ ഇങ്ങനെ അയച്ചിട്ട് ഒരുത്തന്റെ ചോദ്യം, ഈ ഇമാമിനെ നിങ്ങളെ പള്ളിയിൽ തറാവിക്ക് ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക. അതിനാണോ തറാവിഹി? അതിനാണോ റമളാൻ? മുസ്ലിമീങ്ങൾക്ക് ഈമാനിന്റെ മാധുര്യം എവിടെ കിട്ടിപ്പോകുന്നു? നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. അപ്പൊ ഈ രണ്ട് കാര്യം, ഒന്ന്, റമളാൻ വരുമ്പോ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഗൈബത്തും നമീമത്തും പറഞ്ഞു നടക്കുന്നു, ഷർറിന്റെ പിന്നാലെ പോകുന്ന മനുഷ്യ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോവുകയാണ്. രണ്ടാമത്തത്, റമളാനിനോടനുബന്ധിച്ചിട്ടുള്ള തമാശകൾ ഇങ്ങനെ പറയുന്നു. നമ്മൾ ആരും ആ കൂട്ടത്തിൽ പെട്ടുപോകരുതെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ആ റമളാ മാസത്തിൽ
അല്ലാഹു തആല പ്രത്യേകിച്ച് നമുക്ക് നിർബന്ധമാക്കിയ ഒരമലാണ് നോമ്പ്. എന്തിനാണ് അല്ലാഹു തആല നോമ്പ് നിർബന്ധമാക്കിയത്? യാ അയ്യുഹല്ലദീന ആമനു, ഓ ഈമാനുള്ള ജനങ്ങളെ, കുതിബ അലൈക്കുമുസ്സിയാം, നോമ്പ് നിങ്ങളുടെ മേൽ ഫർളാക്കപ്പെട്ടിരിക്കുകയാണ്. കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും, മുൻഗാമികൾക്കും നോമ്പ് എന്നത് ഫർളുണ്ടായിരുന്നു, നിങ്ങൾക്കും നോമ്പ് ഫർളാക്കപ്പെടുകയാണ്. എന്തിനാണതെന്നറിയാമോ? ലഅല്ലകും തത്തഖൂൻ, ആ നോമ്പ് പിടിച്ച് നിങ്ങൾ നല്ല തഖ്വയുള്ളവരാകാനാണ്. നോമ്പ് പിടിച്ചാൽ തെറ്റിൽ നിന്ന് പരമാവധി മാറി നിൽക്കാൻ കഴിയൂ. അതുകൊണ്ടാണല്ലോ നമ്മുടെ നോമ്പ് തഖ്വ കിട്ടുന്ന നോമ്പാകണം. സുബ്ഹാനല്ലാഹ്, ഒരു മാസക്കാലം നോമ്പ് നോൽക്കുന്നു വിശുദ്ധ റമളാൻ. ആ ഒരു മാസം കഴിയുമ്പോഴേക്ക് ഞാൻ ഒരു മാസം നോറ്റ നോമ്പ് റബ്ബ് സ്വീകരിച്ചോ എന്നതിനൊരു തെളിവ് ഇസ്ലാമിലുണ്ട്. എന്താണ് ഇസ്ലാമിലുള്ള തെളിവ്? അത് ഖുർആൻ പറഞ്ഞതാണത്. നിങ്ങൾ നോമ്പ് നോക്കുന്നതും നോക്കേണ്ടതും എന്തിനാണ്? ലഅല്ലകും തത്തഖൂൻ, ഓ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് നല്ല തഖ്വ കിട്ടാനാണ്. അപ്പൊ സർവ ചെറുപ്പക്കാർ ചിന്തിക്കണം, സർവ യുവതികൾ ചിന്തിക്കണം, എല്ലാവരും ചിന്തിക്കണം, ഈ പാവപ്പെട്ട സാധുവായ ഞാൻ ചിന്തിക്കണം. റമളാൻ ഒരു മാസം നോമ്പ് നോൽക്കുമ്പോ, ആ റമളാൻ യാത്ര പറയുമ്പോ, സാധുവായ എന്റെ ജീവിതത്തിൽ എത്ര തഖ്വ കിട്ടിയിട്ടുണ്ട്, എത്ര കണ്ട് അല്ലാഹുവിനോടുള്ള ഭയം എന്റെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ട്. അതില്ല എന്നാണോ നോമ്പ് നോമ്പായിട്ടില്ല? അതുകൊണ്ടല്ലേ പണ്ഡിതന്മാർ പറഞ്ഞു, നോമ്പ് നോൽക്കേണ്ടത് എങ്ങനെയാണ്? നോമ്പ് നോൽക്കേണ്ടത് തീരെ ഭക്ഷണം കഴിക്കാതെയല്ല, അത് വേണം. ഒരൊറ്റ തടിയുള്ളത് വയറ്റിൽ പോകാൻ പാടില്ല, ഉള്ളിൽ പോകാൻ പാടില്ല. ഉള്ളിൽ പോയാൽ നോമ്പ് മുറിയും. എന്നാൽ കേവലം വിശപ്പോടുകൂടെ നോമ്പ് നോറ്റാ മാത്രം മതിയോ? പോരാ, എല്ലാത്തിനും നോമ്പ് കൊടുക്കണം. തൊള്ളക്ക് നോമ്പ് കൊടുക്കണം, നാവിന് നോമ്പ് കൊടുക്കണം. അതേസമയം നമ്മളിങ്ങനെ ധാരാളം നോമ്പ് നോൽക്കുന്നു, പക്ഷേ റമളാനിൽ വരെ ഗീബത്ത് പറയുന്നത് നിർത്തിയിട്ടില്ല, കളവ് പറയുന്നത് നിർത്തിയിട്ടില്ല, ഹറാം ചെയ്യുന്നത് നിർത്തിയിട്ടില്ല. എന്നാൽ ആ നോമ്പ് കൊണ്ട് വിശപ്പല്ലാതെ ഒന്നും കിട്ടൂല. നോമ്പ് നോക്കേണ്ടത് എന്തിനാണെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ലഅല്ലകും തത്തഖൂൻ, ആ തഖ്വ നിങ്ങൾക്ക് കിട്ടൂല. അതുകൊണ്ടല്ലേ ചെറുപ്പക്കാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, എത്ര എത്ര നോമ്പ് പിടിക്കുന്നവരാണ്, ആ നോമ്പ് പിടിച്ചവർക്ക് ലൈസലഹും ഇല്ലൽ ജുഉ വൽ അത്ഷു, അവർക്ക് ആ നോമ്പ് കൊണ്ട് കിട്ടിയത് രണ്ട് കാര്യം മാത്രം. ഒരു മാസക്കാലം നോമ്പ് പിടിച്ചിട്ട് അവർക്ക് കാര്യമായി കിട്ടിയത് രണ്ട് കാര്യം മാത്രം. ഒന്ന് ഹംഗ്രിയാണ്, മറ്റൊന്ന് തേസ്റ്റിയാണ്. ഒന്ന് വിശപ്പ്, മറ്റൊന്ന് ദാഹം. ഇത് രണ്ടല്ലാതെ വേറെ ഒന്നും നോമ്പ് കൊണ്ട് കിട്ടിയിട്ടില്ല. അങ്ങനത്തെ നോമ്പ് കൊണ്ട് ഒരു കാര്യമില്ല. പിന്നെ നാവ് നോമ്പ് നോക്കണം. അതെങ്ങനെ? തീരെ കഴിക്കാതല്ല. പിന്നെ ഒരാളോട് ഗീബത്ത് പറയാൻ പാടില്ല, നമീമത്ത് പറയാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, നമ്മൾ നോമ്പ് നോക്കുന്നു, ഗീബത്ത് പറയുന്നു, നമീമത്ത് പറയുന്നു. ആ നോമ്പ് കൊണ്ട് രണ്ട് കാര്യം കിട്ടും. ഒന്നും കിട്ടൂല എന്നില്ല, കിട്ടും രണ്ട് കാര്യം. ആ രണ്ട് കാര്യം കിട്ടിയിട്ട് കാര്യമില്ല. ഏതാണ് ആ രണ്ട് കാര്യം? ഒന്ന് വിശപ്പ് കിട്ടും, ദാഹം കിട്ടും. അതുകൊണ്ട് ഒരു കാര്യമില്ല. തഖ്വ കിട്ടണം. തഖ്വ കിട്ടണമെങ്കിൽ ശരീരത്തിലെ മുഴുവൻ അവയവും നോമ്പ് നോക്കണം, നാവ് നോമ്പ് നോക്കണം, കളവ് പറയാൻ പാടില്ല, ഗീബത്ത് പറയാൻ പാടില്ല.
നമീമത്ത് വരാൻ പാടില്ല, കൈകൊണ്ട് ഒരാളെ വേദനിപ്പിക്കാൻ പാടില്ല, നാവ് കൊണ്ട് ഒരാളെ വേദനിപ്പിക്കാൻ പാടില്ല. അങ്ങനെ എല്ലാ അവയവങ്ങളെയും സൂക്ഷിക്കണം. എന്നാലേ ലഅല്ലകും തത്തഖൂൻ, തഖ്വ കിട്ടു. ഖുർആൻ പറഞ്ഞതാണ്, ആ തഖ്വ കിട്ടാനാണ് അല്ലാഹു തആല നോമ്പിനെ നിർബന്ധമാക്കിയിട്ടുള്ളത്. ആ നോമ്പ് കൊണ്ട് യഥാർത്ഥത്തിൽ തഖ്വ കിട്ടണം. അല്ലാഹുവേ, സാധുക്കളായ നമ്മുടെ നോമ്പ് കൊണ്ട് നമുക്ക് നല്ല തഖ്വ തരണേ അല്ലാ. അതിനെന്താക്കണം? നോമ്പിൽ തഖ്വ കിട്ടണമെങ്കിൽ അത്തായം കഴിക്കണം. ചില ആളുകളുണ്ട്, ചില ആളുകൾ മനസ്സിലാക്കിയത് എന്തറിയോ, അത്തായം കഴിക്കാതെ നോമ്പിടിച്ചാൽ ഭയങ്കര നോമ്പാണ് അത്. കാരണം എന്താ, തീരെ കഴിക്കാതെ അല്ലേ നോമ്പിടിച്ചത്? അങ്ങനൊന്നുമില്ല, ഒരാള് അത്തായം കഴിച്ചിട്ട് നോമ്പ് നോക്കി, വേറെ ഒരാള് അത്തായം കഴിക്കാതെ നോമ്പ് നോക്കി. എന്നാൽ കൂടുതൽ പ്രതിഫലം ആർക്കാണ്? അത്തായം കഴിച്ച് നോമ്പ് നോക്കിയ ആൾക്കാ. മുഹമ്മദുർ റസൂലുള്ളാഹി. ചില ആളുകൾ വലിയ അഭിമാനത്തോടെ വന്നിട്ട് പറയും, ഉസ്താദേ ഞാനിങ്ങനെ അത്താഴം കഴിച്ചിട്ടില്ല, അത്താഴം കഴിക്കാതെ നോമ്പ് നോക്കിയത്. എന്നാൽ ആ നോമ്പിന് പ്രതിഫലം കുറവാ? കൂടുതലല്ല, അത്താഴം കഴിക്കണം. എന്താ കാരണം? അത് കഴിക്കണമെന്ന് പഠിപ്പിച്ച നേതാവാ മുഹമ്മദ് റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പിന് പവർ കൂട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ആ പവർ കൂട്ടുന്ന ചില കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്താഴം കഴിക്കുക. കാരണം തരിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസഹറൂ, നിങ്ങൾ അത്താഴം കഴിക്കണം. ഈ ചില ചെറുപ്പക്കാരുണ്ട്, ഉമ്മ വന്നിട്ട് എത്ര വിളിച്ചാലും അവർ എണീച്ചു കിട്ടണില്ല. അങ്ങനെ ആകാൻ പാടില്ല. എന്നിട്ട് പറയും, ഞാൻ അത്താഴം കഴിക്കാതെ നോമ്പ് നോറ്റത്. അങ്ങനെ ആകാൻ പാടില്ല, അത്താഴം കഴിച്ചിട്ട് നോമ്പ് നോക്കണം. എപ്പത്തെ നോമ്പിന്റെ കാര്യം പറയണ റബ്ബ, ഇയാളെന്താ ഇങ്ങനെ നോമ്പിന്റെ കാര്യം പറയണ? റമദാൻ വരാൻ പോവാ, അതും അറിയാത്ത ചിലരുണ്ടാവും. അപ്പൊ ആ റമദാനിലെ നോമ്പ് നോക്കുമ്പോ അത്താഴം കഴിച്ചിട്ട് നോമ്പ് നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തസഹറു, നിങ്ങൾ അത്താഴം കഴിക്കണം. എന്തേ കാരണം? ഫൈന ഫിസ്സഹൂരി ബറകാ, ആ അത്താഴം കഴിക്കുന്നതിൽ വലിയ ബറക്കത്തുണ്ട് കേട്ടോ. എല്ലാ ഭക്ഷണത്തിനും ബറക്കത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല, ചില ഭക്ഷണങ്ങളിൽ ബറക്കത്തുണ്ട്. ഇടക്ക് സദസ്സിലേക്ക് കൂപ്പൺ കൊണ്ടുവരുന്നുണ്ട്, നമ്മുടെ ഇവിടുത്തെ മദ്രസയുടെ ആവശ്യത്തിന് വേണ്ടിയാണ്. നിങ്ങളൊക്കെ സഹകരിക്കുകയാണെങ്കിലല്ലേ കില്ലൂറിന് വേണ്ടതുപോലെ സൗകര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയാം. അപ്പൊ അതുകൊണ്ട് ഈ സദസ്സിലുള്ള എല്ലാ മുഅ്മിനീങ്ങളും ഓരോ കൂപ്പൻ നിങ്ങളത് കൈവശപ്പെടുത്തണം. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും വർദ്ധിപ്പിക്കുമാറാവട്ടെ. അപ്പോ ആ ബറക്കത്തുള്ള ആഹാരം ചിലപ്പോ കഴിച്ചാൽ ഉള്ള രോഗങ്ങൾ മാറിപ്പോകും. കഴിക്കുന്നതിൽ ബറക്കത്ത് വേണം, രോഗം മാറിപ്പോകും. അതുകൊണ്ട് നിങ്ങൾ അത്താഴം കഴിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസ്ലുമാ ബൈന സിയാമിനാ വ സിയാമി അഹ്ലിൽ കിതാബി അക്ലതു സഹർ, നാം മാത്രമല്ലല്ലോ നോമ്പ് നോൽക്കുന്നത്, ഇവിടെ വേദഗ്രന്ഥത്തിന്റെ മറ്റു ചില ആളുകളില്ലേ, യഹൂദികളും നസാറാക്കളും ഇല്ലേ, അവരും നോമ്പ് നോക്കാറുണ്ട്. അപ്പൊ നമ്മുടെയും അവരുടെയും നോമ്പിന്റെ ഇടയിലുള്ള വ്യത്യാസം അഖലത്തു സഹർ, അതത്തായം കഴിക്കലാണ്. മുസ്ലിമീങ്ങളുടെ നോമ്പിന് അത്താഴം കഴിക്കലുണ്ട്, അവരുടെ നോമ്പിനോ അത്താഴം കഴിക്കലില്ല. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, നിങ്ങൾ അത്താഴം കഴിക്കണം. അത്താഴം കഴിക്കാതെ നോമ്പ് പിടിക്കുന്നവരാകരുത്. അതിന്റെ അർത്ഥം അത്താഴം കഴിച്ചില്ലെങ്കിൽ നോമ്പിടിക്കാൻ പാടില്ല എന്നല്ല, പിന്നെ അത്താഴം കഴിച്ചിട്ട് നോമ്പിടിക്കണം. ഇനിയിപ്പോ ഒരാൾ അത്താഴം കഴിച്ചിട്ടില്ലേ, കഴിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെ നോമ്പിടിക്കണം, അതിന്റെ പേരിൽ നോമ്പില്ലാതാക്കാൻ പാടില്ല. പിന്നെ നോമ്പ് പിടിക്കുമ്പോ അത്താഴം കഴിക്കണം, അത് വലിയ വർക്കത്താണ്. മാത്രല്ല, ഈ രണ്ട് പറഞ്ഞതിനേക്കാളും ഗൗരവമുള്ളൊരു ഹദീസ് അത്താഴം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൽ മുതസഹിരീൻ. ഓ
അല്ലാഹു തആല അനുഗ്രഹം ചെയ്യുകയാണ് ഒരു വിഭാഗം ആളുകൾക്ക്. അതുപോലെ തന്നെ റഹ്മത്തിന്റെ മലക്കുകൾ ഉണ്ടല്ലോ, ആ മലക്കുകൾ ദുആ ചെയ്യുകയാണ് ഒരു വിഭാഗം ആളുകൾക്ക്. അവരാരാണ്? അലൽ മുത്തസഹിരീൻ, നോമ്പ് പിടിക്കുമ്പോ അത്തായം കഴിക്കുന്നവരില്ലേ, അവർക്ക് അല്ലാഹു തആല റഹ്മത്ത് ചെയ്യുകയാണ്. പോരാ, മലക്കുകൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അപ്പൊ അല്ലാഹുവിന്റെ റഹ്മത്ത് വേണോ മുസ്ലിമേ? മലക്കുകളുടെ ദുആ കിട്ടണോ മുസ്ലിമേ? എന്നാൽ അത്തായം കഴിച്ചോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടല്ലേ അപ്പൊ ആ റമളാനിനെ നോമ്പ് പിടിക്കുമ്പോ അത്തായം കഴിക്കണോ? അത് ഇടയ്ക്ക് വെച്ച് സാന്ദർഭികമായി ഞാൻ പറഞ്ഞതാണ്. ഇനി ചില പണ്ഡിതന്മാർ പറഞ്ഞു, എന്തിനാണ് ഈ നോമ്പ് മുസ്ലിമീങ്ങൾക്ക് ഫർളാക്കിയത്? എന്തിനാണ്? ധാരാളം പറഞ്ഞിട്ടുണ്ട്, കൂട്ടത്തിൽ ഒരു കാര്യം പറയാണ്, അത് പാവങ്ങളുടെ വിശപ്പ് മനസ്സിലാക്കാനാണ്. ഓ, ഒരു ദിവസം അങ്ങ് വിശപ്പ് സഹിക്കുമ്പോ പടച്ചറബേ, ഞാൻ ഒരു ദിവസം വിശപ്പ് സഹിക്കുകയാണ്. അതേ സമയത്ത് എത്രയോ പാവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ പാവങ്ങളെ കാണുമ്പോ ഞാൻ ഇന്നേ വരെ അവരുടെ കാര്യം ഓർത്തിട്ടില്ലല്ലോ, ഞാൻ അവരുടെ കാര്യം ഓർത്തിട്ടില്ലല്ലോ, എനിക്ക് ഒരു ദിവസത്തെ വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പൊ പാപങ്ങൾ എത്രയാണ് വിശപ്പ് സഹിക്കുന്നത് റബ്ബേ എന്ന് ചിന്തിക്കാനുള്ള അവസരം റമളാനിന്റെ നോമ്പ് കൊണ്ടല്ല തരുന്നു. അപ്പൊ പാപങ്ങൾക്ക് ധാരാളം സഹായിക്കാൻ കഴിയും. റമളാൻ പാപങ്ങളെ സഹായിക്കേണ്ട മാസമാണ്. നോമ്പ് നോൽക്കുന്നു, നോമ്പ് തുറപ്പിക്കുന്നു. നോമ്പ് തുറപ്പിക്കാൻ വലിയ പവറുള്ള മാസമാണ് റമളാൻ. ഏതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാള് നോമ്പുകാരനക്ക് നോമ്പ് തുറപ്പിച്ചാൽ അത് നിങ്ങളൊരു കാരക്ക കൊടുത്തിട്ടാണെങ്കിലും ശരി, ഒരു ഈത്തപ്പഴം കൊടുത്തിട്ടാണെങ്കിലും ശരി, ഒരു മുറുക്ക് വെള്ളം കൊടുത്തിട്ടാണെങ്കിലും ശരി, ഒരു നോമ്പുള്ളവന്റെ നോമ്പ് നിങ്ങളെ തുറപ്പിച്ചാൽ ആ തുറപ്പിച്ചവന് കിട്ടാൻ പോകുന്ന പ്രതിഫലം എന്താണ്? നോമ്പ് നോറ്റവന്റെ കൂലി കിട്ടുന്നു. അപ്പൊ ഈ സദസ്സിലുള്ള എല്ലാരും ഒരു തീരുമാനം. എന്താ തീരുമാനം? റമളാൻ വരാൻ പോവാണല്ലോ, ഇൻഷാല്ലാ ഞാന് നോമ്പ് തുറപ്പിക്കും. ഞാൻ നോമ്പ് തുറപ്പിക്കും. ആരെ? ഭാര്യനും കുട്ടികളെ നോമ്പ് തുറപ്പിക്കൽ മാത്രല്ല, അത് എന്നും വീട്ടിൽ നടക്കുകയാണ്. അതിന് ഏതായാലും പ്രതിഫലം കിട്ടും. ആ ഒരു വീട്ടുകാരനായ ഭർത്താവ് ഭാര്യന്റെ നോമ്പ് തുറപ്പിച്ചു, കുട്ടികളെ നോമ്പ് തുറപ്പിച്ചു. അപ്പോ ഒരു വീട്ടിലെ ഭർത്താവിന് എത്ര നോമ്പിന്റെ കൂലിയാ കിട്ടാ? ഒരു നോമ്പ് നോറ്റാൽ ബുടതിന്റെ നോമ്പ്, പെഞ്ഞയിന്റെ നോമ്പ് നടത്തും, ഭാര്യന്റെ നോമ്പ്. കുട്ടികൾ രണ്ടാണോ? രണ്ട് കുട്ടികളെ നോമ്പ്. അപ്പൊ ഇവന്റെ നോമ്പ്. അപ്പൊ ഒരു ദിവസം നാല് നോമ്പായി. ആർക്ക്? കുടുംബനാഥന്റെ നോമ്പ്. അപ്പൊ ഈ സദസ്സിൽ എത്ര പേരുണ്ട്? ഇൻഷാല്ലാ വീട്ടുകാരെ മാത്രല്ല, അല്ലാതെ തന്നെ ഞാൻ റമളാൻ വരാൻ പോവാണല്ലോ, ഞാൻ നോമ്പ് തുറപ്പിക്കാം ഉസ്താദെ, എനിക്കൊരു മനസ്സുണ്ട് എന്ന് പറയുന്ന എത്ര പേരുണ്ട് ഈ സദസ്സിൽ? ബിസ്മില്ലാഹിർ റഹ്മാൻ. ഒന്ന്, രണ്ട്, മൂന്ന്. എന്താ ചിലർക്ക് മടി റബ്ബേ നോമ്പ് തുറപ്പിക്ക? അതിന് നിങ്ങൾ കട്ട അള്ളാഹു തആല കൈ പൊക്കിയ എല്ലാവർക്കും അള്ളാഹു ബർക്കത്തേറ്റെ. എന്നാ എല്ലാരും കൂടി ഒന്ന് കയ്യങ്ങ് പൊക്കും. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. കല്യാണം കഴിക്കാത്തവർ വീട്ടുകാർക്ക് കൊടുക്കണമെന്നില്ല, പുറത്തത്തെ ആളുകൾ കൊടുത്താൽ മതി. നമ്മുടെ ഷെരീഫ് സാരി പറയാ, കല്യാണം കഴിക്കാത്തവരുണ്ടാവും. അല്ലാഹു തആല കല്യാണം കഴിക്കാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടാവും, വയസ്സ് വെറുതെ ഇങ്ങനെ പാഴായി പോവാ. അല്ലാഹു തആല അവർക്കൊക്കെ നല്ല വേഗം നല്ല രൂപത്തിൽ കല്യാണം കഴിക്കാൻ അല്ലാഹു തൗഫീഖ് കേട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ നോമ്പ് തുറപ്പിക്കണമെങ്കില്, ഈ നോമ്പ് തുറപ്പിച്ച അവന് നോമ്പ് നോറ്റവന്റെ കൂലി കിട്ടണമെങ്കിൽ കസ്റ്റഡ് ഉണ്ടാക്കണമെന്നില്ല, ഉണ്ടാക്കിയാൽ നല്ലതന്നെ. കട്ട്ലേറ്റ് ഉണ്ടാക്കണമെന്നില്ല, സമൂസ ഉണ്ടാക്കണമെന്നില്ല, അല്ലാ റോൾ ഉണ്ടാക്കണമെന്നില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില സ്വഹാബത്തിനോട് പറഞ്ഞപ്പോ സ്വഹാബത്ത് പറഞ്ഞു, നബിയെ നമുക്ക് അതിനെ കൊണ്ട് അങ്ങനെ ഒന്നും കഴിയില്ല നബിയെ, പാപങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, ഒരു ഈത്തപ്പഴം കൊടുത്തുകൂടെ, ഒരു ഈത്തപ്പഴം കൊടുത്തുകൂടെ, ഒരു കാരക്ക കൊടുത്തുകൂടെ, വേണ്ട ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തുകൂടെ കുടിക്കാൻ. ആ കൊടുക്കാൻ നബിയെ,
പിന്നെ അത് മതി അത് മതി, ഒരു കാരക്ക കൊടുത്തിട്ടെങ്കിലും മതി, ഒരു ഈത്തപ്പഴം കൊടുത്തിട്ടെങ്കിലും മതി, ഒരു മുറുക്ക് വെള്ളം കൊടുത്തിട്ടെങ്കിലും മതി. ഇനിയിപ്പോ വിഭവ സമൃദ്ധമായ നോമ്പ് തുറപ്പിക്കാൻ ഉദ്ദേശിച്ചവൻ കാരക്ക കൊണ്ട് മതിയാക്കണ്ട, ഈത്തപ്പഴം കൊടുക്കാൻ മതിയാക്കണ്ട, ഒരു മുറുക്ക് വെള്ളം കൊടുത്തിട്ട് മതിയാക്കണ്ട, അത് അങ്ങനെ തന്നെ നടന്നോട്ടെ. അവർക്ക് ആർക്കും കഴിയാത്തവർക്ക് ഇതെങ്കിലും കഴിയല്ലോ. എന്നാൽ സുബ്ഹാനല്ലാഹ്, പള്ളിയിൽ വരുന്നു. ഒരു ദിവസം നോമ്പ് തുറക്കാൻ വേണ്ടി പള്ളിയിൽ വന്ന് നോക്കുമ്പോ 100 ആളിങ്ങനെ നോമ്പ് തുറക്കാനിരിക്കുകയാ. ഇവനതാ ഒരു 100 ഈത്തപ്പഴം കൊണ്ടുവന്നു, 100 കാരക്ക കൊണ്ടുവന്നു. ശരിക്കും മനസ്സിലാക്കണം. എന്നിട്ട് ഓരോരുത്തരെ കയ്യിലിതാ കൊടുത്തു, 1, 2, 3, 4 100 പേരെ കയ്യിലും കൊടുത്തു. മുസ്ലിമേ അവഗണിക്കണ്ട, കൊച്ചാക്കി കാണണ്ട, ചെറുതാക്കി കാണണ്ട, 100 പേര് ഈത്തപ്പഴം അങ്ങെടുത്തിട്ട് അതങ്ങ് തൊള്ളയിലിട്ട് നോമ്പ് തുറന്നാൽ അന്നത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് നിനക്ക് കിട്ടാൻ പോകുന്നത് 101 നോമ്പാണ് കേട്ടോ. എന്തേ കാരണം? ഒരു നോമ്പ് നിന്റേതാണ്, മറ്റത് 100 പേരെ തുറപ്പിച്ച നോമ്പാണ്. 100+1 കൂട്ടിയാൽ 101 നോമ്പാണ്. വലിയ വിഷയല്ലേ? അല്ലാഹു തആല നമുക്കതിന് ഭാഗ്യം കൊടുത്തരട്ടെ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പോ പാവങ്ങളെ പരിഗണിക്കാനാണ് നോമ്പ്. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ്, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, തറാവീഹ് 20 നിസ്കരിച്ച് കാണിച്ചു തന്ന സ്വഹാബിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. റമദാന്റെ പ്രത്യേകമായ നിസ്കാരമാണ് തറാവീഹ്. ഞാൻ എല്ലാ ബാപ്പമാരോട് പറയട്ടെ, ചില ഉപ്പമാർക്കൊരു അസുഖമുണ്ട്, അല്ലാഹു അസുഖമൊക്കെ മാറ്റി തരട്ടെ, എല്ലാ അസുഖം റബ്ബ് മാറ്റി തരട്ടെ. ഈ സദസ്സിന് സർവ്വപ്രായമുള്ള ഉപ്പമാർ ഉമ്മമാർ തീരുമാനിക്കണം, ഇനി വരാൻ പോകുന്ന റമദാൻ ഒരൊറ്റ തറാവീഹ് മുടങ്ങിക്കൂടാ. പള്ളിയിൽ വരുന്നവർ കഴിവിന്റെ പരമാവധി പള്ളിയിൽ വന്ന് തറാവീഹ് നിസ്കരിക്കണം. പള്ളിയിൽ വരാൻ കഴിയില്ലേ, നാ വീട്ടിൽ ഒറ്റക്കെങ്കിലും തറാവീഹ് അങ്ങ് നിസ്കരിക്കണം. ജമാഅത്തിന് കൂടിയാൽ വലിയ പവർ. ആ നിസ്കരിക്കുമ്പോ 8 നിസ്കരിക്കണ്ട, അത് നിസ്കരിച്ചിട്ട് കാര്യമില്ല. പിന്നെ 20 തന്നെ നിസ്കരിക്കണം. അതേസമയം 20 നിസ്കാരമാണെന്ന് വിശ്വസിക്കുന്നു, പക്ഷെ ഇവനെ കൊണ്ട് കഴിയുന്നത് 8 തന്നെയാണ്. എന്നാ പിന്നെ 8-ൽ കുറക്കണ്ട, ഒരു 10 നിസ്കരിച്ചോ. കാരണം 8 എന്ന് പറഞ്ഞാൽ പുത്തനാശയക്കാരൻ എന്ന് തെറ്റിദ്ധരിച്ചു പോകും. നമ്മൾ തെറ്റിദ്ധരിക്കാൻ ഒരു വകുപ്പ് ഉണ്ടാക്കണ്ട. 8 നിസ്കരിച്ച ആൾക്ക് ഒരു 2 കൂട്ടാൻ പറ്റൂലേ, അപ്പൊ 10. അപ്പൊ മനസ്സിലെ വിശ്വാസം എന്താ? മനസ്സിലെ വിശ്വാസം 20 ആണെന്ന്. പിന്നെ 10 എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടുള്ളൂ, അപ്പൊ പിന്നെ ഓക്കെ. അതേ സമയത്ത് തറാവീഹ് 20 അല്ല, തറാവീഹ് 8 എന്നും വിശ്വസിച്ചിട്ട് 8 ഒതുക്കുന്ന ചില വിവരമില്ലാത്ത ആളുകളുണ്ട്. അല്ലാഹു തആല അവർക്ക് വിവരം കൊടുക്കട്ടെ, നല്ല ബുദ്ധി കൊടുക്കട്ടെ, അവർക്ക് തറാവീഹിന്റെ കൂലി കിട്ടൂല. അങ്ങനെ ഒരു നിസ്കാരമല്ല. സ്വഹാബത്ത് നിർമ്മിച്ച എല്ലാ പള്ളിയിലും കേരളത്തിൽ സ്വഹാബത്ത് വന്നു പള്ളി നിർമ്മിച്ചു. നിങ്ങൾ നോക്കൂ, തൃശ്ശൂരിലെ കൊടുങ്ങല്ലൂർ അവിടെയുള്ള ചേരമാൻ പള്ളി, അപ്പള്ളിയിലും തറാവി 20. മക്കത്തെ പള്ളിയിലോ, മക്കത്ത് റമദാനിൽ ഉംറക്ക് പോയവരുണ്ടാവും, മക്കത്ത് പള്ളിയിലും തറാവി അത്ര തന്നെ 8 ഇല്ല. എല്ലാ പള്ളിയിലും അതുപോലെ. എന്നാൽ ചില ആളുകൾക്ക് അത് പറ്റിയില്ല, നമ്മളങ്ങനെ ആകണ്ട. ഓ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു, ഞാൻ ചില ചെറുപ്പക്കാരോട് പറയട്ടെ, 20 നിസ്കരിക്കുന്ന പള്ളി ഉണ്ടായിട്ടു ഇവ എല്ലാത്തിലും ഫാഷനാണ്, നിസ്കാരത്തിലും ഫാഷൻ, എല്ലാത്തിലും ഫാഷൻ. അതുകൊണ്ട് തന്നെ ഉണ്ടല്ലേ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം, കാനൂ യുസല്ലൂന തറാവീഹ അലാ അഹദി ഉമർ റളിയല്ലാഹു അൻഹു ബിഇശരീന റകഅ. ഇത് അൽ-അൻസാറിലുള്ളതല്ല, ഇത് നമ്മുടെ ഏതെങ്കിലും ഒരു പത്രത്തിൽ വന്നതല്ല, ഇമാമിങ്ങൾ പഠിപ്പിച്ചതാണ്. മാതൃകാ നേതാവല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുന്ന സമയത്ത് സ്വഹാബത്തും അതുപോലെ തന്നെ പിൻഗാമികളും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ രാജ്യം ഭരിക്കുന്ന സമയത്ത് തറാവീഹ് നിസ്കരിച്ചത് 8 അല്ല 20 ആണ് കേട്ടോ.
അതുകൊണ്ട് എട്ട് തറാവീഹ് നിസ്കരിക്കുന്നവരുണ്ടോ അവർക്ക് ഖുർആനിന്റെ പിൻബലമില്ല, ഹദീസിന്റെ പിൻബലമില്ല, സ്വഹാദത്തിന്റെ സപ്പോർട്ടില്ല, ഇമാമിങ്ങളെ പിന്തുണയില്ല. അപ്പൊ എട്ടരക്കാലത്ത് തറാവീഹ് നിസ്കരിച്ചു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത്. ഒരൊറ്റ സ്വഹാബിയും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചില്ല, തറാവീഹ് എട്ടല്ലല്ലോ, തറാവീഹ് എട്ടാണല്ലോ, ഇരുപതല്ലല്ലോ എന്ന് ചോദിച്ചില്ല. തറാവീഹ് എട്ടാണല്ലോ, ഇരുപതല്ലല്ലോ, ഒരൊറ്റ സ്വഹാബിയും ചോദിച്ചില്ല. എന്ത് കാരണം? അവർക്കെല്ലാവർക്കും അറിയാം തറാവീഹ് ഇരുപതാ. പിന്നെ ഇന്നത്തെവരാ പറയേണ്ടത്? ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ ആരാണ്? ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ മഹത്വം മനസ്സിലാക്കാൻ ഒരു ചെറിയ വിഷയം പറയട്ടെ ചെറുപ്പക്കാരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഉമർ ഇബ്നു ഖത്താബ് തങ്ങളോട് പറയാണ്, ഉമരേ, ഞാനതാ സ്വർഗത്തിൽ ഇങ്ങനെ നോക്കിയപ്പോൾ ആ സ്വർഗത്തിൽ ഞാനൊരു വലിയ വീട് കണ്ടു. സ്വർഗത്തിലേക്ക് ഞാൻ നോക്കിയപ്പോ സ്വർഗത്തിൽ ഞാൻ വലിയ ഒരു വീട് കണ്ടു. ഭയങ്കര മനോഹരമായ കൊട്ടാരമാണത്. അത് കണ്ടപ്പോ ആ കൊട്ടാരത്തിന്റെ നേരെ മുന്നിൽ ഒരു സുന്ദരിയായ പെണ്ണ് അവിടെ ഇങ്ങനെ ഉളുവെടുക്കുകയാണ്. ഞാനിത് കണ്ടപ്പോ ചോദിച്ചു, ഇതാരുടെ വീടാണ്? എന്നോട് പറഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബ്, ഓ നബിയെ, ഈ കാണുന്ന മനോഹരമായ കൊട്ടാരം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ വീടാണ് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറഞ്ഞു, ഉമരേ, ആ വീടൊന്ന് കണ്ടപ്പോൾ ആ വീട്ടിലൊന്ന് കയറണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം തോന്നിപ്പോയി. ആ വീട്ടിലൊന്ന് കയറി ഇറങ്ങാൻ എനിക്ക് വലിയ ആഗ്രഹം തോന്നിപ്പോയി. കാരണം എന്റെ ഉമറിന്റെ വീടാണല്ലോ. സ്വർഗത്തിൽ എന്റെ ശിഷ്യന്റെ വീട് കണ്ടപ്പോൾ അതിനേക്കാളും വലിയ സന്തോഷം വേറെയുണ്ടോ? പക്ഷേ ഞാൻ കയറിയില്ല. കാരണം എന്താണ്? ഉമറിന്റെ സമ്മതമില്ലല്ലോ. ആ വീട് ഉമറിന്റേതാണ്. ഉമറിന്റെ സമ്മതമില്ലാതെ ഞാൻ ആ വീട്ടിൽ കയറിയാൽ ഉമറിന് വിഷമം തോന്നുമോ? അതുകൊണ്ട് ഞാൻ കയറിയില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയ്യങ്ങ് പിടിച്ചിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നേതാവായ നബിയേ, ഞാൻ വിഷമിക്കുമോ? കാരണം ഞാനതാ ഞാൻ വലിയ കോപ്രാട്ടീസും കാണിച്ച് നടന്നയാളല്ലേ, ഞാനതാ ഗൂണ്ടായിസം കാണിച്ച് നടന്നയാളായിരുന്നല്ലേ. അങ്ങനെയുള്ള ഉമറിന് സ്വർഗത്തിലൊരു വീടുണ്ടാക്കി തന്നത് നേതാവായ തങ്ങളല്ലയോ? അങ്ങനെയുള്ള തങ്ങൾ എന്റെ വീട്ടിൽ കയറുന്നത് ഉമറിനിഷ്ടമില്ലാതെയാകുമോ നബിയേ? ചെറുപ്പക്കാരെ, ആ മഹാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവൻ. മഹാനവരികൾ തറാവീഹ് നിസ്കരിച്ചത് ഇരുപതാണ് കേട്ടോ. മൻഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. നല്ല വിശ്വസിച്ച് പ്രതിഫലം അല്ല തരുന്നു. ഞാൻ തറാവീഹിന് പോയില്ലെങ്കിൽ ജനങ്ങൾ മനസ്സിലാക്കൂലേ, എടാ ഇവൻ എന്ത് തെണ്ടിയടാ. കാരണം റമളാനായിട്ട് പോലും തറാവീഹിന് പോകണില്ല, ഇവൻ വലിയ കള്ളനാ എന്ന് ജനങ്ങൾ മനസ്സിലാകൂലേ എന്ന് കരുതിയിട്ട് തറാവീഹിന് പോവാ. അത് വേണ്ട. പിന്നെ ആര് എന്ത് മനസ്സിലാക്കിയിട്ട് ഈ നാല് ദിവസത്തിന്റെ ദുനിയാവില് എന്നെ കുറിച്ച് ചിലർ നല്ലത് പറയും, ചിലത് ബെടക്ക് പറയും. അതിന് നമ്മൾ നോക്കി നടക്കണ. എന്നെ കുറിച്ച് അങ്ങനെ പറയുന്നു എന്നല്ലോ, ഉദാഹരണം പറയാം. നമ്മളെല്ലാരും കുറിച്ച് അല്ല, എന്നെ കുറിച്ച് അങ്ങനെ ആരും പറഞ്ഞു എന്നല്ല, ആരും എന്നെ കുറിച്ച് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. അതേ സമയം ആര് നമ്മൾ എന്ത് പറയുന്നു എന്നല്ല വിഷയം, അള്ളാഹ് പറയണം. അപ്പൊ അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ തറാവീഹ് 20 നിസ്കരിക്കുന്നു എന്ന് കരുതിയാൽ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളൊക്കെ അല്ല പൊറുക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹി.
അപ്പൊ നമ്മുടെ തറാവീഹ് ഫസ്റ്റ് ആദ്യത്തെ ദിവസം തന്നെ ഉസ്താദിനോട് ഒരു വാർണിംഗ്. ഇവിടെ പിന്നെ തങ്ങളായത് കൊണ്ട് വാർണിംഗ് ഉണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. എന്താ വാർണിംഗ്? തങ്ങളുടെ റൂമിൽ ഞാൻ പോയി നോക്കുമ്പോ ബടി കാണും. അപ്പൊ എന്താ ബടി വേണം? അല്ലെങ്കിൽ ഇത്ര ആളെ നിയന്ത്രിക്കൽ എങ്ങനെ? ബടിയില്ലാതെ ഞാനിപ്പോ ഈ അടുത്ത് ചിലർക്ക് വലിയ പരാതിയാണ്, തങ്ങൾ അടിക്കുന്നു. നടി കിട്ടൂക്കിട്ടാൻ പാടില്ല, പറയൊന്നും വരണ്ട. തങ്ങൾ ആരെയും വിളിച്ചിട്ടില്ലല്ലോ. തങ്ങൾ ആരെങ്കിലും വിളിച്ചോ? നിങ്ങൾ വരണം ഇങ്ങോട്ട്. ആരും വിളിച്ചിട്ടില്ല. ഈ കാണുന്ന നിങ്ങളോട് തങ്ങൾ എന്തിനാ നിങ്ങളോട് സ്വലാത്തിന് വരാൻ പറയാൻ കാരണം? നിങ്ങൾക്ക് ഓരോ പ്രയാസം ഉണ്ടാവും, വന്നിട്ട് തങ്ങളോട് പറയും, തങ്ങൾ പറയും എന്നാ പിന്നെ ഇത്ര സ്വലാത്തിന് വാ, പരിഹാരം കിട്ടും. അങ്ങനെയാണ്. ഞാനിപ്പോ ഈ അടുത്ത് എറണാകുളം ജില്ലയിൽ ആലുവ എന്ന സ്ഥലത്ത് വേദന പോയി. അവിടെ പോയപ്പോ അവിടെ ഉണ്ട് ഒരു പ്രായം ചെന്ന ഒരു ഉസ്താദാണ് അവിടെ ദർശനം നടത്തുന്നത്. നമ്മളെ ഉസ്താദുല്ല സാത്തി ഓക്കെ ഉസ്താദ്, ഓക്കെ ഉസ്താദിന്റെ മകനാണ്. പ്രായമുണ്ട്. അപ്പൊ ഓക്കെ ഉസ്താദ് ആരാണ്? ഓക്കെ ഉസ്താദ് ധാരാളം ആലിമീങ്ങൾ ഉസ്താദ് സുൽത്താനുലുമ എ പി ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. മരണപ്പെട്ടു പോയ ചെറുശ്ശേരി ഉസ്താദ്, അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. എല്ലാവരുടെയും ഉസ്താദാണ്. അതുകൊണ്ട് ഉസ്താദുള്ള സാത്തി സർവ ഉസ്താദുമാരുടെ ഉസ്താദ് ഓക്കെ ഉസ്താദ്, അവരുടെ മകനാണ്. പ്രായം ചെന്ന ഉസ്താദ് അവിടെ ദർശനം നടത്തുന്നു. അപ്പൊ മൂപ്പർ ഇങ്ങനെ പഴയ കാല സംഭവങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഷംസുലുലുമ ഇ കെ ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ. ഇ കെ ഉസ്താദിന് വലിയ ബന്ധമുള്ള ആളാണ് ഇയാൾ, ഈ ഓക്കെ ഉസ്താദിന്റെ മോൻ. അപ്പൊ ഇയാള് പറഞ്ഞു, ഇ കെ ഉസ്താദിന്റെ റൂമിൽ ആരെങ്കിലും പോയാൽ സ്ട്രോങ്ങിൽ സംസാരിക്കും. മോനെ കന്നെ നാക്കിയിട്ടൊന്നും എല്ലാവരുടെ മിണ്ടൂല, ഭയങ്കര സ്ട്രോങ്. അപ്പൊ ഒരിക്കൽ ഇ കെ ഉസ്താദ് എന്നോട് പറഞ്ഞു, ഇയാള് പറയാ എന്താ പറയണത്, എന്താ പറയണത്? ഞാനിങ്ങനെ സ്ട്രോങ് ആക്കുന്നത് എന്തിനാറിയോ? എനിക്ക് സ്ട്രോങ് ആക്കാൻ താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല. പിന്നെ ഈ സ്ട്രോങ് ആക്കാതിരുന്നാല് എല്ലാരും വന്നിട്ട് എന്റെ റൂമിൽ തന്നെ ഇരിക്കും, ഒരാളും പുറത്തു പോകൂല. ചിരിച്ചിട്ട് തന്നെ ഞാൻ അവരുടെ മിണ്ടിയാൽ ആരും പുറത്തു പോകൂല. പുറത്തു പോകാതിരുന്നാലോ, ഞാൻ ഒരു ദിവസം ഇത്ര കിതാബ് നോക്കി തീർക്കാനുണ്ട്, അതെന്നെ കൊണ്ട് കഴിയില്ല. ഇവന്റെ കൂടെ തന്നെ ഇങ്ങനെ ബടായി പറഞ്ഞേണ്ടി വരും, കിതാബ് നോക്കി തീർക്കാൻ കഴിയില്ല, കിതാബ് ചൊല്ലി തീർക്കാൻ കഴിയില്ല, ഇത്ര ദിക്റും ഔറാദും ചൊല്ലി തീർക്കാനുണ്ട്, അത് ചൊല്ലി തീർക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അങ്ങനെയുണ്ട്. ഓ, ചിലർക്ക് വല്ലാത്ത പരാതിയാണ് താജുലുലമ അടിക്കുന്ന പറഞ്ഞു. താജുലുലമ അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. അല്ലേ, താജുലുലമാക്ക് രണ്ട് സ്വഭാവം ഉണ്ട്, എല്ലാവർക്കും അറിയാം. ചില സമയത്ത് നല്ല ദേഷ്യം വരും, അതിന്റെ അടുത്തുകൂടെ പോകാൻ പറ്റൂല. ചില സമയത്ത് വളരെ കുട്ടികളുടെ സ്വഭാവമാണ്, കുട്ടികളുടെ സ്വഭാവം. ഈ രണ്ട് സ്വഭാവം ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന് കുട്ടിയുടെ സ്വഭാവം. കാജൂർ തങ്ങള് എത്തി, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. നമ്മുടെ ഈ മാത്തായ വേദിയുടെ ഉദ്ഘാടനം നടന്നിട്ടില്ല. ഉദ്ഘാടനത്തിന് മുമ്പ് ഒരു അധിക പ്രസംഗമാണ് ഈ പ്രസംഗിക്കുന്നത്. ഇൻഷാല്ലാ തങ്ങൾ വന്നിട്ട് ഇൻഷാല്ലാ ഈ വേദി ഉദ്ഘാടനം ചെയ്യും. എന്നിട്ട് കില്ലൂർ തങ്ങളുടെ നേതൃത്വത്തിൽ സ്വലാത്ത് നടത്തും. ചില സമയത്ത് അധിക പ്രസംഗം നടത്തേണ്ടി വരും, അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, അങ്ങനെ താജുലമാക്ക് രണ്ട് സ്വഭാവമുണ്ട്. ചില സമയത്ത് പോയാൽ അടുക്കാൻ പറ്റൂല, ചില സമയത്ത് പോയാലോ വളരെ ചെറിയ കുട്ടികളുടെ സ്വഭാവമാണ്. മഹാന്മാർ അങ്ങനെയാണ്. അല്ലാതെ അവരെപ്പോഴും ചിരിച്ചുകൊണ്ടേ ഉണ്ടായാല് അവരൊരു കാര്യം നടക്കൂല. അപ്പോ സുഹൃത്തുക്കളെ, തറാവീഹ് അതാണ് വിഷയം. അവിടെ നിന്ന് തങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് പോയത് ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ മടങ്ങുകയാണ്. ആ തറാവീഹ് വേണ്ടതുപോലെ നിസ്കരിച്ചാൽ പാപങ്ങളൊക്കെ പുറത്തു കിട്ടുന്നു. അതിന് ഉസ്താദുമാരടുത്ത് വന്നിട്ട് പറയണ്ട, വേമ്പേ നിസ്കരിക്കണം, ലേട്ടാക്കാൻ പാടില്ല. അതിനെ നിങ്ങൾ പറയണമെന്നില്ല, ഉസ്താദുമാർ അത് കണ്ടറിഞ്ഞിട്ട് ചെയ്യും. വല്ലാതെ നീട്ടൂല ഉസ്താദുമാർ, കാരണം ബാക്കിലുള്ള ആളുകളെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട്, മുട്ടുവേദനയുള്ളവരുണ്ട്, കൈക്കാല് വേദനയുള്ളവരുണ്ട്, തലവേദനയുള്ളവരുണ്ട്. അതൊക്കെ കണ്ടറിയുന്നവരാണ് ഇമാമത്ത് നിൽക്കുന്ന ആലിമീങ്ങൾ. അതുകൊണ്ട് തന്നെ അവർ നീട്ടൂല. പിന്നിലുള്ളത് ആരോഗ്യമുള്ളവരെ മാത്രമല്ല, 25 വയസ്സുള്ള ചെറുപ്പക്കാരൻ പിന്നിലുണ്ട്, 60 വയസ്സുള്ള ബാപ്പ പിന്നിലുണ്ട്. അവ രണ്ടാളെയും ഒരുപോലെ ഇമാമിയങ്ങൾ ശ്രദ്ധിക്കും കേട്ടോ. അത് നിങ്ങൾ പറഞ്ഞിട്ട് ശ്രദ്ധിപ്പിക്കാനൊന്നും നോക്കണ്ട. ഇരിക്കട്ടെ. അങ്ങനെ റമദാൻ മാസത്തിൽ ചില പ്രത്യേകമായ ഇബാദത്തുകളുണ്ട്.
ആ ഇബാദത്തുകൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, റമദാ മാസത്തിൽ ഉംറ ചെയ്താൽ വലിയ പവറാണ്, ഉംറക്ക് വലിയ പവറുണ്ട് കേട്ടോ, ഉംറക്ക് വലിയ പവറാണ്. ചിലപ്പോ ഈ സദസ്സിൽ തന്നെ ഉണ്ടാകാം, റമദാൻ മാസത്തിൽ ഉംറക്ക് പോകണമെന്ന് കരുതിയവരുണ്ടാകാം. അല്ലാഹുവേ നമുക്കൊക്കെ റമദാൻ മാസത്തിൽ പ്രത്യേകം ഉംറക്ക് പോകാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. എന്ത് കാരണം? ആ റമദാൻ മാസത്തിൽ ഉംറ ചെയ്താലോ അതിന് കിട്ടാൻ പോകുന്ന പ്രതിഫലം ഉംറയുടെ പ്രതിഫലമല്ല, ഒരു ഹജ്ജിന്റെ പ്രതിഫലമാണ്. ബാക്കി ഉംറ ചെയ്താൽ ഉംറാന്റെ പ്രതിഫലമേ കിട്ടൂ. അതേ സമയത്ത് ഓ ബാപ്പ, ഓ ഉമ്മ, ഓ ചെറുപ്പക്കാരാ, ഓ പെങ്ങളെ, റമദാൻ മാസത്തിലാണ് ഉംറ പോകുന്നതെങ്കിൽ ഒരു ഹജ്ജിന്റെ പ്രതിഫലമാണ്, ഉംറാന്റെ പ്രതിഫലമല്ല. അതുകൊണ്ടാണ് ചില ആളുകൾ റമദാനിനെ പ്രത്യേകം പരിഗണിച്ച് അവരതാ ഉംറക്ക് പോവുകയാണ്. അറിയില്ലേ നിങ്ങൾക്ക്, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ച ഒരു സംഭവം കാണാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നദാ ഹജ്ജിന് പോവുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിന് പോയപ്പോ അതാ കൂട്ടത്തിൽ ഒരു സ്ത്രീ ഹജ്ജിന് പോയില്ല. ആ സ്ത്രീ ഹജ്ജിന് പോകാതെയായപ്പോ, ശരിക്കും മനസ്സിലാക്കണം, സ്വഹീഹ് മുസ്ലിമിൽ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച സംഭവമാണത്. ആ സ്ത്രീ ഹജ്ജിന് പോയില്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിംറഅതിൻ മിനൽ അൻസാർ, അൻസാറുകളെ കൂട്ടത്തിൽപ്പെട്ട ഒരു വനിതയാണ്. ആ വനിതയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ മനഅകി അൻ തഹജ്ജി മഅനാ, എന്തേ എന്റെ കൂടെ ഹജ്ജിന് വരാത്തതെന്തേ, എന്റെ കൂടെ ഹജ്ജിന് വരാത്തത് എന്തേന്ന് ചോദിച്ചു. അപ്പൊ ചോദിച്ചപ്പോ ഈ അൻസാറുകളിൽപ്പെട്ട വനിത പറഞ്ഞു, ലം യകുൻ ലനാ ഇല്ലാ നാലിഹാനി ഫഹജ്ജ അബു വലദിഹാ വബ്നുഹാ അലാ നാലിഹിൻ. ആദരണീയരായ കാജൂർ തങ്ങൾ നമ്മുടെ വേദിയിൽ വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു തആല നമ്മുടെ എല്ലാ സാദാത്തുക്കൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഞാൻ നിർത്തുന്നു. തങ്ങളവരുകൾ ഉദ്ഘാടനം ചെയ്യാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, എന്തേ എന്റെ കൂടെ ഹജ്ജിന് വരാത്തത് എന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞു, നമുക്കുള്ളത് ആകെ രണ്ട് വാഹനമാണ്. ഈ രണ്ട് വാഹനത്തിൽ ഒരു വാഹനത്തിൽ എന്റെ ഭർത്താവ് ഹജ്ജിന് വന്നിട്ടുണ്ട് തങ്ങളെ കൂടെ, പിന്നൊരു വാഹനം വീട്ടിലാണ്, അത് ആവശ്യത്തിന് വീട്ടിൽ വേണമെന്ന് കരുതി വീട്ടിൽ വെച്ചതാണ്, അതുകൊണ്ട് ഹജ്ജിന് വരാൻ കഴിഞ്ഞില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ അൻസാറുകളിൽപ്പെട്ട ഈ വനിതയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, ഫൈദാ ജാ റമദാൻ, ഇനി വരാൻ പോകുന്ന റമദാനാണ്, ആ റമദാൻ മാസം വന്നാൽ ഫഅതമിരി, നിങ്ങൾ റമദാനിൽ ഉംറക്ക് പോകാൻ അങ്ങ് തീരുമാനിച്ചോ. എന്താ കാരണം? ഫഇന്ന ഉംറതൻ ഫീഹി തഅദിലു ഹജ്ജതൻ, റമദാൻ മാസത്തിൽ ഉംറക്ക് പോയാൽ ഒരു ഹജ്ജിന് തുല്യമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ അങ്ങനെ റമദാനിൽ ഏത് വിവാദത്തെടുത്താലും അതിനൊക്കെ ചില പ്രത്യേകതകൾ ധാരാളം ഉണ്ട്. ഇൻഷാല്ലാ തങ്ങളവരുകൾ നമ്മുടെ വേദിയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. പിന്നെ ഇൻഷാല്ലാ തങ്ങളെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞിട്ട് കില്ലൂർ തങ്ങൾ വേദിയിൽ വരാൻ സമയമുണ്ടെങ്കിൽ കുറച്ചു നേരം പറയാം, അല്ലെങ്കിൽ നമുക്ക് പ്രധാനം പ്രഭാഷണമല്ലല്ലോ, തങ്ങന്മാരുടെ വാക്കും അവരുടെ ദുആയുമാണ് നമുക്കൊക്കെ വളരെ വിലപ്പെട്ടത്. അല്ലാഹു തആല അവർക്കൊക്കെ ആഫിയത്തുള്ള ഹിമ്മത്ത് ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. വലിയ സന്തോഷം.
ശേഷമാണ് ഈ ഭാഗത്ത് കാജൂർ കില്ലൂർ അൽഹംദുലില്ലാ രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. കാജൂരിൽ ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ നേതൃത്വം നൽകുന്നു. ഇന്ന് തങ്ങളവരുകൾ അറിയപ്പെടുന്നത് കാജൂർ തങ്ങൾ എന്ന പേരിലാണ്. കാരണം അവിടുന്ന് അവിടുത്തെ നേതൃത്വം കേരളത്തിൽ മലപ്പുറം ജില്ലയിലെ തങ്ങളാണെങ്കിലും തങ്ങൾ നേതൃത്വം നൽകുന്നത് ഈ നമ്മുടെ കാജൂരിലായതുകൊണ്ട് തങ്ങൾ അറിയപ്പെടുന്നത് കാജൂർ തങ്ങൾ എന്നാണ്. കില്ലൂർ തങ്ങളോ എരുമാട്ടുകാരനാണ്. പക്ഷേ കില്ലൂർ തങ്ങൾ എന്ന് അറിയപ്പെടുന്നത് കാരണം അവിടുന്ന് ദീനീ പ്രവർത്തനങ്ങൾക്കും സ്വലാത്തിനൊക്കെ നേതൃത്വം നൽകുന്നത് ഇവിടെയായതുകൊണ്ടാണ്. അപ്പോ ആ സാദാത്തുക്കളുടെയൊക്കെ പൊരുത്തം അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യുന്നു. അൽഹംദുലില്ലാ, കാജൂർ ഉറൂസ് വളരെ സന്തോഷകരമായ നിലക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നു. ഞാൻ തങ്ങളെ ഇരുത്തിയിട്ട് ഇത് പറയാൻ കാരണം തങ്ങളോടൊരു മാപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം കാജൂരിൽ പോയി വാത് പറയണമെങ്കിൽ സാധുവായ ഞാനും പോയി വാത് പറയൽ നിർബന്ധമാണ്. കാരണം എന്റെ ബാപ്പ കൊറേ കാലം സുഖമില്ലാതെ ആ ഔലിയാക്കളുടെ ദർബാറിലാണ് എന്റെ ബാപ്പ കിടന്നത്, നടന്നത്, ജീവിച്ചത്. അതുകൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ ബാപ്പാന്റെ നാട്ടുകാരായ സംശക്കാരും എന്റെ ഉമ്മാന്റെ നാട്ടുകാരായ കളസക്കാരും ഒക്കെ ബാപ്പാക്ക് മരണം ആസന്നമായ സമയത്ത് എല്ലാരും അവിടെ ഉണ്ട്, ഞാനവിടെ ഇല്ല. ഞാൻ അന്ന് ചെമ്മാടി ലോരി പഠിക്കുകയാണ്. അപ്പോ ഞാൻ എത്തുമ്പോഴേക്ക് ബാപ്പ മരണപ്പെട്ടിരിക്കും. അപ്പൊ ആ ഒരുമിച്ചു കൂടിയവരൊക്കെ ഇപ്പോഴും പറയും, ബാപ്പ മരിക്കുന്ന സമയത്ത് കാജൂരിൽ മരപ്പെട്ട് കിടക്കുന്ന ഔലിയാക്കളുടെ ബർക്കത്ത് കൊണ്ട് ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിയിട്ടാണ് മോനെ ബാപ്പ മരിച്ചത് എന്ന് ഇപ്പോഴും അത് ഓർത്ത് എന്നോട് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പഠിക്കുന്ന സമയത്ത് എന്റെ കളസയിൽ ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് തന്നെ എന്റെ ബാപ്പ കാജൂരിൽ ഉണ്ടാകുമ്പോ എന്റെ ഉമ്മ എല്ലാ ആഴ്ചയും എന്നെയും എന്റെ അനുജത്തിയെയും കൂട്ടിയിട്ട് കാജൂരിൽ വരും ഔലിയാക്കളെ പൊരുത്തം വാങ്ങാനും അതുപോലെ ബാപ്പാനെ കാണാനും ബാപ്പാക്ക് വേണ്ടതൊക്കെ ചെയ്യാനും ഞാൻ പറഞ്ഞു വന്നത്. അപ്പോ ഉറൂസ് നടക്കുമ്പോ സംഘാടകർ എന്നെ വിളിച്ചു, വിളിച്ചിട്ട് ഗൾഫിൽ നിന്ന് വിളിച്ചു, ഇവിടുന്ന് വിളിച്ചു, ഒരു ദിവസം വാദിന് വരണം. ഞാൻ കഴിവിന്റെ പരമാവധി എന്തെല്ലാം ചെയ്തു നോക്കി, ഒരിക്കലും വേറെ സ്ഥലത്തൊരു പരിപാടി ഏറ്റിട്ട് അവർ സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ വരാം, അവർ സമ്മതിച്ചില്ലെങ്കിലോ അത് വലിയ വിഷമമാണ്. അതുകൊണ്ട് ഒരു സമ്മതിക്കലും വരാത്തത് ഉണ്ടായപ്പോ എനിക്ക് വരാൻ കഴിയാത്തതിൽ ഞാൻ വളരെയധികം വിഷമിക്കുന്നു, ഖേദം പ്രകടിപ്പിക്കുന്നു. ഉറൂസ് വളരെ ഗംഭീരമായ നിലക്ക് നടന്നതിൽ സന്തോഷിക്കുന്നു. അല്ലാഹു ആ തനിമ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നിലനിർത്തുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഔദ്യോഗികമായി